സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെയും ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജന്റെയും നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ മാർക്കറ്റിൽ പരിശോധന നടത്തി. തൃശൂർ മാർക്കറ്റ് അടക്കമുള്ള മാർക്കറ്റുകളിൽ രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ശക്തൻ മാർക്കറ്റ് അടക്കമുള്ള ജില്ലയിലെ മാർക്കറ്റുകളിൽ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ചാവക്കാട് അടക്കമുള്ള ജില്ലയിലെ 54 കിലോമീറ്റർ തീരദേശ മേഖലകളിൽ കർശന നിരീക്ഷണം നടത്തും. നമ്മുടെ ജില്ലയിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ടുകൾ മാത്രമേ നമ്മുടെ തീരത്ത് അടുപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും കളക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ജില്ലയിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ടുകളല്ലാതെ ഒന്നും തന്നെ അടുപ്പിക്കാൻ വേണ്ടി സമ്മതിക്കേണ്ട എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ അല്ലാതെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ബോട്ടുകളൊന്നും തന്നെ നമ്മളിവിടെ അനുവദിക്കേണ്ട. ഇന്നും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് വ്യക്തമായ ധാരണയില്ലാത്ത ഒരു ബോട്ടുകളും നമ്മുടെ ഹാർബറിൽ അടുക്കേണ്ട എന്നും അത് സംബന്ധിച്ചുള്ള ഒരു മത്സ്യബന്ധനവും ഒരു കച്ചവടവും നടത്തേണ്ട എന്നും നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫിഷറീസിനെ സംബന്ധിച്ചുള്ള കർശന നിർദ്ദേശം പോകും. ജില്ലയിൽ ഉറവിടമറിയാത്ത കേസ് ഒന്ന് മാത്രമേയുള്ളൂ. പോസിറ്റീവ് കേസുകൾക്കൊപ്പം നെഗറ്റീവ് കേസുകളുടെ എണ്ണവും ഉൾപ്പെട്ടിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റിലെ പരിശോധനയിൽ 3 പേർക്ക് പകരം 6-7 പേർ ജോലി ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പലരും പഴയ മാസ്കുകളാണ് ധരിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞു. ഇവിടെയുള്ളവർക്ക് ഫ്രീയായി മാസ്ക് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കളക്ടർ പറഞ്ഞു. പല കടകളിലും അനുവദിക്കപ്പെട്ട 3 നമ്പർ എന്നുള്ളതിന് പകരം 7-6 പേര് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കും. ജനങ്ങൾ കൊടുക്കുന്ന മാസ്ക് കാലക്രമേണ അവർ ഉപയോഗിച്ച് അത് മാസ്കിന്റെ ഫലം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഇവിടെ ഉണ്ട്. അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി വന്നാൽ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ അത് നമ്മൾ ഉറപ്പാക്കും. ആദ്യഘട്ടം മുതൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മാർക്കറ്റുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും ഇളവുകൾ വന്നതോടെ ആളുകൾ കൂട്ടം കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നിയമം ലംഘിച്ചാൽ കഠിന നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ഇളവുകളുടെ ഭാഗമായിട്ട് ആളുകൾ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു സംശയമുണ്ട്. തള്ളിക്കയറി നിന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള അടച്ചുപൂട്ടലിലേക്ക് പോകേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പൊരുക്കങ്ങളാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. തുടർന്ന് ഈ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ കഠിനമായിട്ടുള്ള നിയന്ത്രണങ്ങളുമായി രംഗത്തിറങ്ങേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആരോഗ്യ പ്രവർത്തകരും പോലീസും പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ടി സി വി ന്യൂസ്, തൃശൂർ.